ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എ സിയുടെ ഔട്ട്ഡോർ മഴ നനഞ്ഞ പ്രശ്നമുണ്ടോ എന്ന് കുറേ ആളുകൾ ചോദിച്ചിരുന്നു. മഴ നനഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഔട്ട്ഡോറും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ഔട്ട്ഡോർ നമ്മൾ ഫിറ്റ് ചെയ്യുക ഒന്നുകിൽ സൺസൈഡിൽ സ്റ്റാൻഡ് അടിച്ചിട്ടായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ റൂഫ് ടോപ്പിലൊക്കെ നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ റൂഫ് ടോപ്പിൽ വെക്കുമ്പോൾ സ്റ്റാൻഡ് അടിച്ച് വെക്കുന്നതിന് അത്ര വലിയ പ്രശ്നം വരാറില്ല. എന്നാൽ റൂഫ് ടോപ്പിലാണ് അഥവാ നമ്മൾ വാർപ്പിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ അങ്ങനെ അഥവാ വാർപ്പിന് സമമായിട്ട് നമ്മൾ ഔട്ട്ഡോർ വെക്കരുത്. ഒന്നുകിൽ അത് വല്ല ഹോളോ ബ്രിക്സോ അതല്ലെങ്കിൽ ഇൻ്റർലോക്കോ അതുപോലത്തെ എന്തെങ്കിലും കല്ലിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നല്ല മഴക്കാലമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അപ്പോൾ ഈ മഴയൊക്കെ കൊണ്ടിട്ട് വെള്ളം ഇങ്ങനെ ഈ ഈർപ്പൊക്കെ തട്ടി വെള്ളം അവിടെ തടഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. ഒന്നുകിൽ വല്ല ഡ്രെയിനേജ് ബ്ലോക്കായിട്ടോ നമ്മുടെ വാർപ്പിൻ്റെ മുകളിലെ ഡ്രെയിനേജ് ബ്ലോക്കായിട്ടൊക്കെ വെള്ളം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ സിയുടെ അടിഭാഗം മൊത്തം വെള്ളത്തിലായിരിക്കും. എ സിക്ക് കുഴപ്പം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കുറേ സമയം ചിലപ്പോൾ ഈ അടിഭാഗത്ത് വെള്ളം തട്ടിയെന്നാൽ അടിഭാഗത്ത് ആ പ്ലാറ്റ്ഫോം ഇരുമ്പായിരിക്കും, അതുകൊണ്ട് തന്നെ അത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ചിട്ട് നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഹോളോ ബ്രിക്സിൻ്റെ ഇൻ്റർലോക്കിൻ്റെ മുകളിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് അത് വെള്ളം അവിടെ തട്ടാനുള്ള ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുക. ഇപ്പോൾ അതായത് അത്രത്തോളം വെള്ളം ഉയർന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഔട്ട്ഡോർ മുകളിലൊക്കെ വെള്ളം ടച്ച് ആവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺ എ സിയുടെ ഔട്ട്ഡോറിൻ്റെ സൈഡിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വല്ല തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ വല്ല പീസ് അങ്ങനെ മുറിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ച് ചെയ്യാൻ പറ്റും. നേരെ മറിച്ചിട്ട് നമ്മളെ ഈ അടിഭാഗമാണ് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പോയി എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് പാച്ച് ചെയ്യാൻ പറ്റില്ല. പാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കംപ്രസറും കണ്ടൻസറൊക്കെ മാറ്റി മാറ്റിയിട്ട് അഥവാ എല്ലാം ഗ്യാസൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്കത് പാച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവായിരിക്കും, കാരണം ഫുള്ള് ഗ്യാസ് കളയേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ടൻസർ മാറ്റുക അതൊക്കെ, പിന്നെ അതിൻ്റെ സർവീസ് ചാർജൊക്കെ നമുക്ക് താങ്ങാവുന്നതിലധികമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഞങ്ങളിപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ അത് എൽ ജിയുടെ ഔട്ട്ഡോർ ആയിരുന്നു, അത് ഇതേപോലെ തന്നെ വാർപ്പിനോട് സമമായിട്ടായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ പോയി, കപ്പാസിറ്റർ മാറ്റുക കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേരെ മറിച്ചിട്ട് നമുക്ക് ഔട്ട്ഡോറിനെ ഒന്ന് അങ്ങോട്ട് ലെഫ്റ്റോ റൈറ്റിലേക്കോ ഒന്നും ചരിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഔട്ട്ഡോർ പൊക്കുമ്പോൾ കംപ്രസറും കണ്ടൻസർ ഭാഗമൊക്കെ അടിയിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പൊക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിങ്ങനെ വിട്ട് വരികയാണ്, അഥവാ കംപ്രസറിൻ്റെ അടിഭാഗം വിട്ടും എ സിയുടെ ഔട്ട്ഡോറിൻ്റെ കവർ മാത്രം മുകളിലേക്ക് വരുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ വെള്ളം ഇങ്ങനെ തട്ടുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ഔട്ട്ഡോർ വെക്കരുത്. അതിൽ നല്ലത് സ്റ്റാൻഡ് അടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം കുറേ ആളുകൾ നമ്മൾ എ സി വാങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ സ്റ്റാൻഡ് വാങ്ങാറുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡ് നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വരുന്ന ടെക്നീഷ്യനോട് പറഞ്ഞാലും അവർ കൊണ്ടുവരുന്നതായിരിക്കും. ഇനിയിപ്പോൾ സ്റ്റാൻഡ് അടിച്ച് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നിലത്ത് വെച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതേപോലെ അഥവാ വെള്ളം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മൾ ഔട്ട്ഡോർ വെക്കരുത്. അഥവാ ഡ്രെയിനേജിന് തൊട്ടടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല എന്തിൻ്റെങ്കിലൊക്കെ ഇല വന്ന് അടിഞ്ഞിട്ട് ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആയെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ വന്ന് വന്ന് നമ്മൾ ഔട്ട്ഡോറിൻ്റെ അടിഭാഗത്തായിരിക്കും ഇങ്ങനെ തട്ടി നിൽക്കുക. അപ്പോൾ അത് കുറേ സമയം തട്ടി നിന്നാൽ അങ്ങനെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടൻസർ ഭാഗമൊന്നും കുഴപ്പമില്ല, അധികം വെയിറ്റ് വരുന്ന ഭാഗമല്ല. നേരെ വെച്ചാൽ കംപ്രസറിൻ്റെ ഭാഗത്തൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കംപ്രസ് അങ്ങനെ അടിഭാഗം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഇത് പുറത്ത് നമുക്ക് ആ എ സി ഔട്ട്ഡോറിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അഥവാ അടിഭാഗം, അത് നമുക്ക് സ്പെയറായിട്ട് വാങ്ങാനും കിട്ടില്ല. പിന്നെ ഞാനീ പറഞ്ഞ പോലെ പാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഔട്ട്ഡോറിനെ അഥവാ കംപ്രസറിനെ കഴിച്ച് മാറ്റിയിട്ട് വേണ്ടി വരും പാച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ചിലവുണ്ടായിരിക്കും. അപ്പോൾ അതിനും നല്ലത് നമ്മൾ ഞാനീ പറഞ്ഞ പോലെ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്നുകിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കല്ലിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.